അങ്ങനെ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ റൗണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇത് ഹിപ്നോട്ടൈസ് ചെയ്തോന്നല്ല അല്ലേ. അതാ ടെൻഷൻ കൂടുതൽ. അതെന്താ പറഞ്ഞു പോയിന്നുള്ളതാണോ? എന്താവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വല്ല ക്ലൂ ഉണ്ടോ? അല്ലെ, എനിക്ക് ആമിന് അങ്ങനെ എൻ്റെ ഒന്നും മറച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് ഫ്രണ്ട്ലി. ആമിന് ഒരിക്കലും എൻ്റെ അടുത്ത് ഒന്നും മറക്കത്തില്ലെന്നാണ് ഇതുവരെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, നിങ്ങൾക്കും കുറച്ച് ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരു ഹിപ്നോട്ടിസം റൗണ്ടിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഈ റൗണ്ട് എന്തായാലും നമുക്ക് വീഡിയോ ക്ലിപ്പ് കാണാം. സോ ടേക്ക് യുവർ സീറ്റ്. ആമിന വെൽക്കം. തട്ടത്തിൽ മറയത്ത പെണ്ണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? പ്രേമവിവാഹമായിരുന്നു നൗഫലുമായിട്ട്? ഇല്ല, അറേഞ്ച്ഡ് മാരേജ്. അറേഞ്ച്ഡ് ആയിരുന്നു? പ്രേമവിവാഹം അല്ലായിരുന്നു? ഞങ്ങൾ ഒരുപാട് പ്രേമിച്ചു. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസം, എത്ര കാലം ഉണ്ടായിരുന്നു? ഒന്നര വർഷത്തോളം ഉണ്ടായിരുന്നു. ഒന്നര വർഷം പ്രേമിച്ചു, അതിനുശേഷമായിരുന്നു കല്യാണം. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം, ആ കാലമാണോ നല്ലത്, ഇപ്പോഴത്തെ കാലമാണോ നല്ലത്? ആ കാലമായിരുന്നു നല്ല കാലം. ആ കാലമായിരുന്നു. ഇപ്പൊ എന്താ പ്രാരബ്ധമല്ലേ? പാറിപ്പറന്ന് സ്വപ്നം കണ്ട് നടക്കാനുള്ള ഒരു താല്പര്യമാണ് ആമിനയ്ക്ക്. ഇല്ല, എനിക്കിപ്പം ഇക്കട കുടുംബമായിട്ട് ഇണങ്ങി ചേർന്നു പോകാനാണ് ഇഷ്ടം. നൗഫൽ പെണ്ണ് കാണാമെന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് പെണ്ണാണല്ലൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇക്ക എന്നെ ഇക്കട കല്യാണത്തിന് എൻ്റെ വീട്ടുകാരെ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ എന്നെ കണ്ടു, ഇക്കാക്ക് എന്താ ഇഷ്ടം തോന്നി. ഇക്കട ചേട്ടന്റെ കല്യാണത്തിന്, ഇക്കട ചേട്ടന്റെ കല്യാണത്തിന് വിളിക്കാൻ വന്നതാണ്. അങ്ങനെ എന്നെ കണ്ടപ്പോ എന്താ ഇഷ്ടം തോന്നി, അങ്ങനെ വീട്ടുകാരോട്ട് ആലോചിച്ചു, അങ്ങനെയായിരുന്നു കല്യാണം. കാരണം ഇക്കാക്ക് ആദ്യമേ ഇഷ്ടമുണ്ട്, ഇക്കെല്ലാം മനസ്സിൽ മറച്ചു വെച്ചിട്ട് അഭിനയിക്കായിരുന്നു പുറത്ത്. അഭിനയിക്കാൻ മിടുക്കനാണ് നൗഫൽ? പിന്നില്ലേ, നല്ലൊരു ആക്ടറാണ്. ആണോ? ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറക്കാറുണ്ടോ, അഭിനയിക്കാറുണ്ടോ നൗഫൽ? ഏയ് ഇല്ല, എന്റെ അടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയും, എല്ലാം പറയും. ഹാപ്പിയാണ്, ഹാപ്പി ലൈഫാണ്, ഒരു പ്രശ്നമില്ല. പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതുകൊണ്ടാവും, അതാണല്ലോ കുടുംബജീവിതം. പ്രശ്നമില്ലാത്ത പ്രശ്നങ്ങൾ അതപ്പോ തന്നെ മാറി. നൗഫലിന് പിന്നെ ആമിനെ കാണുന്ന ദോഷമായിട്ടുള്ള സ്വഭാവം എന്താണ്? ദോഷം എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, ഇതെന്താണ് ഇക്ക ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് എപ്പോഴാണ്? ഇക്കാക്കൊരു ദുശീലമുണ്ട്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ശീലമാണ്. എന്താണത്? മൂക്കുപൊടി വലിക്കും. എനിക്ക് ഈ ജനറേഷനിൽ എത്ര വയസ്സ് പ്രായമുണ്ട്? 26. 26 വയസ്സ് പ്രായമുള്ള ഏതെങ്കിലും പയ്യന്മാരെ മൂക്കുപൊടി വലിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? വേറെ എന്തൊക്കെയുണ്ട്? അതൊന്നും ഇക്കാക്കില്ല. ഇക്കാക്ക് ഈ മൂക്ക് എന്തോ നമ്മൾ ചോദിക്കാൻ പറയുന്നേ, ആപ്പ മൂക്കുപൊടി വലിക്കും, ഇക്കട വാപ്പ. അത് പാരമ്പര്യം നിലനിർത്തുകയാണെന്ന് എനിക്ക് പറയാൻ തരുന്ന. ശരി, വാപ്പക്ക് ഇനി വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും കൂടെ നോക്കിക്കോളൂ. ഗുണങ്ങളൊന്നും കണ്ടുപിടിക്കത്തില്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ ഇത്രയും കൊച്ചു ചെറുക്കൻ ചുള്ളം പയ്യൻ മൂക്കുപൊടി വലിക്കുന്നെന്ന് പറഞ്ഞ് എനിക്ക്, ഞാനൊക്കെ എന്നെ പഠിപ്പിച്ചിരുന്ന, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന പീതാംബര സാറാണ് മൂക്കുപൊടി വലിച്ച് ഞാൻ കണ്ടിട്ടുള്ള അവസാനത്തെ കക്ഷിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി നൗഫലിൽ കാണുന്ന അടുത്ത ദോഷം ഇതാണ് ആമിന കാണുന്ന. എടുത്തു ചാടിയുള്ള സംസാരം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് എടുത്തു ചാടി മറുപടി പറയും. ഭയങ്കര ദേഷ്യമാണ്, വീട്ടിലെല്ലാവർക്കും പേടിയാണ് ഇക്കട ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ദേഷ്യം എന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ അടുത്താണ് എന്തെങ്കിലും ദേഷ്യം കാണിക്കുന്നത്, എൻ്റെ അടുത്ത് തീർക്കില്ല, ഇക്കട ശരീരത്ത് തന്നെ ഇക്ക അത് തീർക്കും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് പറയും, നോക്കട്ടെ അത് എന്താണെന്ന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നൗഫലിന്റെ ദേഹത്തിൽ തന്നെ ഇക്ക എൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കും. അപ്പൊ ഞാനങ്ങ് വല്ലാതായി പോകും. എനിക്ക് ഒരു അടി തന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആ വേദന മാറും. പക്ഷെ ഇക്കാക്ക് അത് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് തങ്ങളുടെ തന്റെ ശരീരത്തിൽ? കൈ എടുത്ത് മതില് നല്ല ഇടിയിടിക്കും. ഇപ്പം മൂന്ന് വർഷമാവുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. രണ്ടു വട്ടം ഇക്കായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൈ പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എല്ല് പൊട്ടിയിട്ട്. ഇങ്ങനെ ഇടിക്കുന്നത് ഞാൻ പറയാം, അങ്ങനെ ചെയ്യേതെന്ന് പറഞ്ഞാലും ഇക്ക ചെയ്യും, കൈ വലിച്ച് ഇടിച്ചു കളയും. എനിക്ക് ഉമ്മായും വാപ്പ എന്തിനും പറയുകയാണെങ്കിൽ കസേരയാണ് ഫ്രണ്ടിൽ കിടക്കുന്നതെങ്കിൽ കസേര എടുത്ത് ഒറ്റ അടി അങ്ങ് അടിക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ടൈപ്പാണ്, എനിക്ക് എന്തും പറയാം. അടുത്ത ഗുണം എന്താണ് നൗഫലിന്റെ? എന്റെ ഇക്കയുടെ വീട്ടുകാരുമായിട്ട് ഇക്ക നല്ല ഫ്രണ്ട്ലി ആണ്. ഇക്ക ഉമ്മായും വാപ്പായിട്ട് എന്തും ആലോചിച്ചിട്ടേ ഇക്ക ചെയ്യാറുള്ളൂ. ആമിനെ നൗഫൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഏത് നായക നടനെ പോലുള്ള ഒരാളിനെയാണ് ഭർത്താവായിട്ട് കിട്ടേണ്ടത്? എനിക്കോ, എനിക്ക് പണ്ട് തൊട്ടേ ജയറാമിനെ ഭയങ്കര ഇഷ്ടമാണ്.
എനിക്ക് ജയറാം കരയുന്ന കണ്ടു കഴിഞ്ഞാ ഞാനും കരഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ആരുമില്ല. ഈ ഷോ ചിലപ്പോ ജയറാം ഏട്ടൻ കണ്ടാലോ, കാണണം. അതിനല്ലേ ഞാൻ പറയുന്നേ, അറിയണം ഇങ്ങനെ ഒരു ആരാധിക ഇവിടെ ഉണ്ട്, ആമിന എന്നാണ് പേര് എന്നറിയണം. അപ്പൊ ഈ പുതിയ തലമുറയിൽ ആരും ഇല്ലേ ആമിനക്ക്? ഇപ്പൊ വിടുക, വിവാഹം കഴിച്ചിട്ടില്ല. നൗഫലിന് പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഓക്കേ. ദുൽഖർ സൽമാനെ ഇഷ്ടമാണ്? ദുൽഖർ സൽമാനെ ഇഷ്ടമാണ്. അല്ല, ഞാൻ ഒരു എനിക്കൊരു സംശയം ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്, ഈ കല്യാണം കഴിഞ്ഞവരെയാണോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ദുൽഖർ സൽമാനെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഫീൽഡിലേക്ക് വന്നത്. അതാണ്, കല്യാണം കഴിഞ്ഞല്ലോ. കഴിഞ്ഞല്ലോ, എന്റെയും കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് പ്രായമുള്ളവരൊക്കെ ഇഷ്ടം. അല്ല, പ്രായം കൂടിയവരൊക്കെ എനിക്കത് ഇഷ്ടം. ജഡ്ജിങ് പാനലിരിക്കുന്ന ജയൻ ചേട്ടന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആമിനെ നോക്കി വെച്ചേക്കുക. എന്തു ചെയ്യാൻ മടിക്കാത്തവളാണ്. നൗഫലിനോട് ഇതുവരെ പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ മനസ്സിൽ? ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്. ഞാൻ മാത്രമല്ല, വീട്ടിലെല്ലാരുമായിട്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ പറയുമ്പോ വീട്ടിലെല്ലാരും ദേഷിക്കായിരിക്കും എന്റെ അടുത്ത്. ഇപ്പൊ ഇക്ക എന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഉണ്ട്, ഉണ്ട്. ആ ഒരു ദിവസം ഇന്നാണെന്ന് വിചാരിക്കുക. ഇക്ക അറിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ ഇത്രയും ദിവസം ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നര വർഷത്തോളം ആവുന്നു അത്. അത് മറച്ചു വെച്ചിരിക്കുന്ന ഇക്ക എനിക്കടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാലത്ത് അപ്പോഴേ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക അത് തമാശയായിട്ട് തന്നെ കളയും. ഇപ്പൊ ഞാൻ ഇത്രയും മറച്ചു വെച്ചിട്ട് ഇക്കാലത്ത് പറയുമ്പോ ഇക്ക നല്ല ദേഷ്യക്കായിരിക്കും എന്റെ അടുത്ത്. ചിലപ്പോ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര മുൻദേഷ്യാണ്. നൗഫൽ മുൻദേഷ്യം പാടില്ല, ഈ കാര്യം ആ കുട്ടി പറഞ്ഞോട്ടെ. നൗഫലിനെ കുറിച്ച് ഇത്രയും നേരം വളരെ ഇല്ലാത്തതൊക്കെ ഒക്കെ പറഞ്ഞ ആളാണ്. അപ്പൊ കുറച്ച് നേരം ഒന്ന് സമാധാനത്തോടുകൂടി ഒന്ന് കേക്ക് പറഞ്ഞോ. ഏറുന്നില്ല, ഞാനും എൻ്റെ ഉമ്മായും ഇക്കാടെ ഉമ്മായും വാപ്പായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കിയായിരുന്നു ഒരു വട്ടം. അത് ഉടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇക്കയില്ല, ഇക്ക ഗൾഫിലായിരുന്നു, ഒരു ഷോ ചെയ്യാനായിട്ട് പോയിക്കായിരുന്നു ദുബായില്. ഇക്കയില്ലായിരുന്നു ഒരു മാസത്തോളം, ഇക്കയില്ലായിരുന്നു. ആ സംഭവം ആ സമയത്താണ് ഇവിടെ അമ്മായിയമ്മ മരുമകൾ പോരും. അതെ, ഇക്കടെ വിചാരം ഇത്രയും നാളുമായിട്ട് ഉമ്മായും വീട്ടൊന്നും ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിക്കുന്നതാണ് ഇക്കടെ വിചാരം. ഇതൊരു തുടക്കമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇക്കടെ വിചാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം മോന് ആഹാരം കൊടുക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ദേഷ്യ, ഭയങ്കര ദേഷ്യൊക്കെയാണ് സംസാരിക്കാറൊക്കെ ഉള്ളത്. അതിനൊക്കെ ആഹാരം കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരു വട്ടം ഇങ്ങനെ മോനെ കിടത്തിയിട്ടാണ് എന്നെ മുഖ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ ഉമ്മാൻ വാപ്പ എൻ്റെ ഫ്രണ്ട് മുന്നിലിരിക്കുക, ഇതെന്ന് കണ്ടിട്ട് ഞാൻ ദേഷിച്ചിട്ട് എന്തു ചെയ്യുന്നത് നീക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ കാലിനൊരു അടി കൊടുത്തു ഞാൻ കുഞ്ഞിനെ ചെറുതായിട്ട്. അന്നാ കുഞ്ഞാണ്, നല്ല കുഞ്ഞാണ്. ആ കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയ സമയം അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ അടി കൊടുത്തപ്പോൾ ഉമ്മാക്കത് ഒട്ടും, ഉമ്മാക്ക് ഭയങ്കര കുട്ടികളടിക്കുന്നതൊന്നും ഇഷ്ടമല്ല, ഭയങ്കര ഓരോ കാര്യങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഉമ്മ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്തിനാ നീ കുഞ്ഞിനെ അടിച്ചേന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ദേഷിച്ചു. നീ കുഞ്ഞിനെ അങ്ങനെ കുഞ്ഞിനെ ഒന്നും അടിക്കാൻ പാടില്ല, അവന് എന്താ അറിയാം, അവൻ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, നീ അങ്ങ് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആ ദേഷ്യം മോൻ്റെ അടുത്തുള്ള ദേഷ്യമാണ് എനിക്കില്ല, പെട്ടെന്ന് ഉമ്മായും കൂടി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഉമ്മടുത്ത് ഒരുപാട് കയർത്ത് സംസാരിച്ചു, ഒരുപാട് ദേഷ്യം സംസാരിച്ചു. ഞാൻ ചാടി കഴിഞ്ഞിട്ട് അത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ കുഞ്ഞ എനിക്ക് ഞാൻ നോക്കിക്കോളാം, ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മടുത്ത് ഒരുപാട് ഞാൻ ദേഷ്യം സംസാരിച്ചു. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന വാപ്പ പെട്ടെന്ന് കഴിഞ്ഞിട്ട് മോളെന്തോ പറയുന്നേ, മോളെന്തോ പറയുന്ന വാപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അപ്പോൾ ഒന്നും എനിക്ക് അതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഉമ്മയുടെ നേരെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു ഒരുപാട്. ഉമ്മക്ക് ആകെ ഉമ്മ ഡള്ളായിപ്പോയി. ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു അത്രയും നാളും ഉമ്മയുടെ നല്ല കൂളായിട്ട് എല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു ഉമ്മയായിട്ട്. ഞാനൊന്നും ഉമ്മ അടുത്ത് അങ്ങനെ എല്ലാം ഞാൻ പറയാം, എൻ്റെ ഉമ്മിച്ചായ പോലെ തന്നെയാണ് എൻ്റെ ഉമ്മ. ഇപ്പോൾ ഞാൻ ഒരുപാടൊക്കെ ഉമ്മ അടുത്ത് കയർത്തപ്പോൾ ഉമ്മക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഉമ്മ ഒരുപാട് അങ്ങ് പൊട്ടിക്കരഞ്ഞു.
ഉമ്മാക്ക് തന്നെ വല്ലാതായിപ്പോട്ട്. ഉമ്മ ഒരുപാട് പൊട്ടിക്കളഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു, മോളിങ്ങനെ പറയും ഞാൻ വിചാരിച്ചില്ല, നിന്റെ എൻ്റെ മോളെപ്പോലെ ഞാൻ നിന്നെ കരുതുന്നത്, എനിക്ക് പെൺമക്കളില്ല, എൻ്റെ മോളെപ്പോലെ നിന്നെ കരുതുന്നത്, അപ്പം നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മക്ക് ഒരുപാട് വിഷമമായിപ്പോയെന്ന് പറഞ്ഞു. അന്ന് ഉമ്മ എന്താ പറയുക, അന്ന് രാത്രിയായപ്പോൾ ഉമ്മക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വെപ്രാളം, ഉമ്മ ഒരു മരണ വെപ്രാളം പോലും ഉമ്മ കാണിക്കുകയാണ്. ഒരു ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലെ ഉമ്മക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുക. ഉമ്മ ആ ഞാൻ പറഞ്ഞ നിമിഷം തൊട്ട് ഉമ്മ കരയായിരുന്നു, ആഹാരമൊന്നും കഴിച്ചില്ല, ഒറ്റ കിടപ്പം കിടന്നിട്ട് പെട്ടെന്ന് ഉമ്മക്ക് ഇങ്ങനെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫീലിംഗ് ആണെങ്കിൽ ഉമ്മക്ക് തോന്നി. അങ്ങനെ രാത്രി ആരും ഉറങ്ങിയില്ല, പെട്ടെന്ന് ഭയങ്കര ഇതായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എറണാകുളം. കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു നരമ്പിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് ഉമ്മക്ക്, അതുകൊണ്ടാണ് ഈ കറണ്ട് അടിക്കുന്നത് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് 12 ഇഞ്ചക്ഷൻ ഉമ്മയുടെ ഈ ഒരു ഭാഗത്ത് എടുക്കേണ്ടി വന്നു. ഇത് ഞാൻ ഉമ്മാക്ക് ഈ അസുഖം കൂടി ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കാരണമാണോ ഉണ്ടായത്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്ക് ഒട്ടും എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ ഉമ്മടുത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഉമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു ഞാൻ ഉമ്മടുത്ത് മാപ്പ് വെച്ചു, എനിക്ക് പുറത്തുതരണം, ഞാൻ എന്നുവെച്ചാൽ അത്ര വലിയ തെറ്റ്, എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ അത്രയും റിയാക്ട് ചെയ്യണമെങ്കിൽ ഉമ്മക്ക് എത്രത്തോളം സ്നേഹം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടായിരിക്കണം ഉമ്മ അങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളതാണ്. ഉമ്മ പാവം, എൻ്റെ അടുത്ത് ഒന്നും എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞില്ല, എന്നെ എൻ്റെ ഉമ്മച്ച കെയർ ചെയ്യുന്ന കണക്ക്. നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഉമ്മക്ക് അതുകൊണ്ടൊന്നുമല്ല വന്നത്, ഉമ്മക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഉമ്മ പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയാഞ്ഞതാ, ഉമ്മക്ക് പെട്ടെന്ന് കൂടിയപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഉമ്മ ആരുടെടുത്തും പറയാഞ്ഞതാ, ഉമ്മക്ക് നേരത്തെ ഇതുണ്ടായിരുന്നു, മോള് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നൗഫലിൻ്റെ അടുത്ത് ഒരു കാരണവശാലും ഇത് പറയരുതെന്ന് പറഞ്ഞു. നൗഫലിൽ വിളിച്ചാൽ ഉമ്മ ഹോസ്പിറ്റലാണെന്ന് പോലും പറയണ്ടാന്ന് പറഞ്ഞു. ഇക്ക അങ്ങനെ ഇക്കടുത്ത് ഇക്ക് ഫോൺ ചെയ്യുമ്പോഴെല്ലാം ഞാൻ പറയും, ഉമ്മയെ ചോദിക്കുമ്പോൾ പറയും, ഉമ്മയുടെ ജീവനാണ് ഇക്ക, ഇത്ര നാളായിട്ടും ഇപ്പോഴും മോനായ ശേഷവും ഉമ്മ വാഴിയാണ് ഇക്കാക്ക് ചോറ് കൊടുക്കുന്നത്, അത് ഇളയ മോനാണ്, അത്രത്തോളം സ്നേഹമാണ് ഇക്ക ഇക്കാക്ക്, ഇക്കാക്ക് ഉമ്മടുത്തും ഉമ്മക്ക് ഇക്കടുത്തും ഒരുപാട് ഇഷ്ടമാണ് ഉമ്മയെ. ഇപ്പം എന്നെയും ഉമ്മയാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഇക്ക പറയും രണ്ടുപേരും ഒരു തുല്യമാണ് ഇക്ക പറയും. അങ്ങനെ ഒരു വട്ടം ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഇക്ക, ഞാൻ പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ വീട്ടിലെല്ലാവരും പറഞ്ഞു, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞു നൗഫലിനടുത്ത്, ഞാൻ ഈ കയർത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായതൊന്നും നീ പറയല്ലേ, എല്ലാവർക്കും ഇറങ്ങി ഇക്കടുത്ത് നല്ലോണം എല്ലാം തുറന്നു പറയുന്നു, ഈ കയർത്ത് സംസാരിച്ചിട്ടാണ് ഉമ്മക്ക് ഇങ്ങനെ ഉണ്ടായെന്ന് ഒരു കാരണവശാലും ഉമ്മ തന്നെയാണോ പറഞ്ഞത്? ഉമ്മ തന്നെയാണ്, ഉമ്മായും വാപ്പായാണ് പറഞ്ഞത് നീ പറയണ്ടെന്ന്. അതിനൊരു ചേട്ടനെ സപ്പോർട്ട് ചെയ്തു പറയണ്ട, ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലേക്ക ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നില്ലേ, എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഏറ്റവും വലിയൊരു വിഷമമാണ്. അത് വേറെ ഏതെങ്കിലും അമ്മായിയമ്മയായിരുന്നെങ്കിൽ ആടെ മുട്ടൻ പ്രശ്നങ്ങളുണ്ടായേനെ, മകൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പ്രശ്നം ഉണ്ടായേനെ. അതൊന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇത് കരയാൻ വേണ്ടി ചോദിച്ചല്ല. ഇപ്പോഴും വിഷമമുണ്ട്. അപ്പം ഉമ്മ തിരിച്ചെന്താണ് പറഞ്ഞത് എന്നെ ആമിനയോട്? ഇങ്ങനൊരു ഉമ്മയും വാപ്പായും കിട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം, എന്റെ സ്വന്തം മോളെ പോലെയാണ് എന്നെ എപ്പോഴും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് സ്വന്തം ഉമ്മയെക്കാൾ ഒരു പടി മേലിൽ നിൽക്കുന്ന ഒരാളാണ് നൗഫലിന്റെ ഉമ്മയെന്ന്? പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് പാചകമൊന്നും അറിയില്ലായിരുന്നു, നല്ല കളിച്ചു കിടക്കുന്ന സമയമായിരുന്നു, ഉമ്മ എനിക്ക് തുണി വരെ കഴുകി തരുമായിരുന്നു കടന്നു. അങ്ങനെയുള്ള അത്രയും സ്നേഹനിധിയായ ഒരു ഉമ്മയോട് ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു ശേഷിയാണ് നമുക്ക് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠനാക്കുന്നതാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, നീ ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നുന്നതാണ്. ഞാൻ എടുത്തടിച്ച് എന്തൊക്കെയാ പറഞ്ഞു, നിങ്ങളും വിളിച്ചാണ് ഞാൻ സംസാരിച്ചത്. മുതിർന്നവരാണ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല, നിങ്ങളെന്തിനാണ് എന്നൊക്കെ ചോദിച്ചാണ് സംസാരിച്ചു. അതും കൂടി കേട്ടപ്പോൾ പാവം തകർന്നുപോയി. അപ്പം നൗഫൽ സംഭവിച്ചത് ഇവിടെ പറഞ്ഞു, വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല, നല്ലൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവിടെ നാമിനെ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ പ്രതിജ്ഞ തന്നെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നല്ല ജീവിതത്തിന് ആശംസകൾ.
ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ പറയാണ്. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവക്ക് ഒരു രഹസ്യം എൻ്റെ അടുത്തില്ലെന്ന. സത്യമായിട്ടും ഒരു രഹസ്യം പോലും ഞാൻ ഇതുവരെ ഞാൻ ആമിനടുത്ത് നിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും മറിച്ചിട്ടുണ്ടോ? നീ പറ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് ഇത്രയും അല്ല അത് അല്ല ഒരു കാര്യം ഞാൻ ഇതുവരെ ഒരു കാര്യം പോലും ഞാൻ അവിടുത്തെ മറിച്ചിട്ടില്ല. സോറി, ഞാൻ വീണ്ടും ക്ഷമ വയ്ക്കണേ. ഞാൻ എന്തെങ്കിലും ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ആമിനടുത്ത് ഞാൻ മറിച്ചിട്ടില്ല സാറ. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒന്നും മറിച്ചിട്ടില്ല. ഏറ്റവും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ അവിടുത്ത് പെരുമാറുന്നത് ഒരു പെൺകുട്ടിയെ നോക്കിയാൽ കൂടി രാത്രി 2 മണിക്ക് ഒരിക്കലും കോൾ വന്ന കൂടി ഇനി എന്ത് സീക്രട്സ് ഉണ്ടെങ്കിൽ അവളെ മുമ്പ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ മറിക്കാതെ എൻ്റെ അടുത്ത് ഇപ്പം ഈ റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ അത് തുറന്നു പറയാമെന്ന് പറയുന്നത് അത് ഉമ്മായും പാപ്പ എല്ലാവരും മറച്ചു വെച്ചു. എല്ലാവരുടെ ജീവിതത്തിലുണ്ട് ഇത്. ഇത് ഒരിക്കലും ഞാൻ അങ്ങനല്ല, ആമിനായി കണ്ടിരുന്ന ഞാൻ അങ്ങനല്ല. പക്ഷേ ഇത് എങ്ങനെ പറയാൻ പറ്റും? സത്യത്തിൽ കണ്ടോണ്ടിരുന്ന ഞങ്ങൾക്കും വിഷമം. അല്ല, അപ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ അത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ അതിന് മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? അത് ഇത്രയും നാളും ആ കുട്ടിയുടെ ഉള്ളിൽ അത് കിടന്നിട്ട് എന്ത് വിഷമമുണ്ടായി കാണും? അതുകൂടെ ചിന്തിച്ചു നോക്കാം. നമുക്കത് വിശകലനം ചെയ്യാം എന്ന രീതിയിൽ നവ്യ തുടങ്ങട്ടെ. എന്താ പറയണ്ടെന്ന് അറിയാൻ ഇതൊരു സിറ്റുവേഷനിലാണ് ഞാൻ. നിങ്ങൾ രണ്ടാളും വിഷമിക്കരുത് കേട്ടോ, അതെനിക്ക് ആദ്യം പറയാനുള്ളത്. നൗഫൽ നല്ല ബുദ്ധിയുള്ള ആളാണ്, ഒരാണാണ്. ഇപ്പൊ കുറച്ച് കൺട്രോളിലൊക്കെ വേണം നിൽക്കാൻ. നൗഫൽ അവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോ ഫുൾ നൗഫൽ കരഞ്ഞു. എപ്പോഴും കുഞ്ഞിന് ആഹാരം കൊടുത്തിട്ടുണ്ടല്ലോ. കുഞ്ഞിന് ആഹാരം കൊടുത്തിട്ട് അവൻ കഴിച്ചില്ലെങ്കിൽ അവനൊന്ന് വൊമിറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുപോയി തല കൊണ്ടുപോയി ഇടിക്കും, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കും. ഇടിച്ചിട്ട് അപ്പം നമുക്ക് അവനെ നമ്മളെ കൊണ്ടുനടക്കേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് ഭയങ്കര ദേഷ്യമാണ് സാറേ. സത്യം പറയാം, ഭയങ്കര ദേഷ്യമാണ്. അത് കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ആണ്, നമ്മളോ അടിച്ചു നോക്കുന്നില്ല, അടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരും. അപ്പോഴാണ് ഞാൻ കൈ കൊണ്ടുപോയി ഇടിച്ച് എൻ്റെ കൈ ഒടിഞ്ഞാലും പ്രശ്നമില്ലെന്ന് വെക്കുന്നത്. അപ്പോഴാണെങ്കിലും ആ തലകിടി നിർത്തുമല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു അത് എനിക്ക് എത്ര നാളുകൊണ്ട് ഞാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയാം. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഒരു രീതിയുണ്ട്. എനിക്കും കുഞ്ഞുണ്ട്, എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഒരാള് തലയിലിടിക്കുന്നു, ഒരാള് കയ്യിലിടിക്കുന്നു, ഇങ്ങനെയൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞു പാവയ്ക്ക് ആരാ ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ മോനൊന്ന് വീണാ തന്നെ ഇക്ക എന്നാണ് കുറയും. എന്തിനാ കുഞ്ഞ് മറിച്ചിട്ടേ ചോദിക്കുന്നത്? നീ എന്തിനാ കുഞ്ഞ് മറിച്ചിട്ടേ ചോദിക്കുന്നത്? ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കൺസേൺ കൊണ്ട് ചോദിച്ചു പോകുന്നതാ. പക്ഷേ അതല്ല എനിക്ക് ഇപ്പം താങ്ങാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഇത്. അപ്പോൾ ഈ പ്രോഗ്രാമിന് വന്നില്ലായിരുന്നെങ്കിൽ 2.5 വർഷമായാലും 4 വർഷമായാലും ഇത് മറച്ചു വയ്ക്കും. വേറെ ആരെങ്കിലും എൻ്റെ ചേട്ടനായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്, നിൻ്റെ ഭാര്യ ഇത് കണക്കെ ഒരു കാര്യം നിന്നിൽ നിന്ന് മറച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാനപ്പോൾ അവിടെ ആരായി? എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. കാരണം ഒരിക്കലും അത് ആമിനയ്ക്ക് പറയാൻ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതം എടുത്ത് എനിക്ക് ഏറ്റവും സ്നേഹം എൻ്റെ അമ്മ തന്നെയാണ്. സത്യത്തിൽ ആമിന ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ആമിനയോട് എനിക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം കുറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു സംശയമുണ്ട്. അപ്പം നാച്ചുറലി നൗഫലിന് ആമിനെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കല്ല കഴിഞ്ഞ 3 റൗണ്ട്സിൽ നമ്മൾ കണ്ടതാണ്. ആ ഇഷ്ടത്തിനൊരു കുറവ് സംഭവിക്കില്ല. പക്ഷേ ആമിന ഒരു സീക്രട്ട് വെച്ചു എന്നുള്ളതായിരിക്കില്ല നൗഫലിന്റെ പ്രശ്നം. അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മറച്ചു വെച്ചു എന്നുള്ളതാണ് പറഞ്ഞല്ലോ. നമ്മൾ അതിനാണല്ലോ ഈ ഒരു ഷോ വെച്ചിരിക്കുന്നത് എന്തിനാ ആക്ച്വലി? ഇല്ലെ പിന്നെ ഈ റൗണ്ട് വയ്ക്കാൻ ഈ പ്രൊഡ്യൂസർ അത്രയ്ക്ക് മണ്ടനാണോ? അല്ലല്ലോ, നമുക്ക് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും എന്റെ മനസ്സിലും കാണും, എന്റെ വൈഫിന്റെ ജീവിതത്തിലും കാണും, നവ്യയുടെ ഒക്കെ കാണും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നൗഫലിന്റെ അടുത്ത്, ശരിക്കും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആശുപത്രി പോയി അമ്മയോട് മാപ്പ് ചോദിച്ചു, ചോദിച്ചിട്ട് ഇത് നൗഫലിന്റെ അടുത്ത് പറയട്ടെ എന്ന് ചോദിച്ചിരുന്നു അല്ലേ? അപ്പൊ അവരാണ് എതിർത്തത്. ഉമ്മ പറഞ്ഞത് വേണ്ട പറയണ്ട, ഇക്ക പ്രതികരിക്കുന്ന വേറെ രീതിയിലായിരുന്നു. അപ്പൊ വീട്ടില് അല്ലെ, ഞാൻ ദുബൈയിലാണെങ്കിലും ഞാൻ 24 hours ഞാൻ ആ ഫ്രീ ടൈം ആയിരിക്കും, ഷോ കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യുന്നേ. അല്ലല്ല, ഒരു സെക്കൻഡ്. അപ്പൊ നൗഫലിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ഇൻട്രസ്റ്റ് വെച്ച് തന്നെയാണ് അമ്മിനെ അത് പറയാതിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഉള്ളിലൊരു പേടി ഉണ്ടാവും, അത് എന്തായാലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആരാന്ന് അറിയാം? അമ്മേനെയും അച്ഛനെയും അല്ല. ഓക്കെ, ഇവരുടെ ജീവിതം നന്നായിരിക്കണം എന്ന് അമ്മയ്ക്കും അച്ഛനും ആഗ്രഹം ഉണ്ടാവും, അത്രയും സ്നേഹമുള്ള അച്ഛനും അമ്മയാണ്. ഈ ബ്രദറിന്റെ വൈഫ് പോലും, ഇവരുടെ ഫാമിലി ആയിട്ട് ബന്ധമുള്ളതല്ല ബ്രദറിന്റെ വൈഫ് എന്ന് പറയുന്നത്, ആ ബ്രദറിന്റെ വൈഫ് പോലും ഇത് തുറന്നു പറയാതെ ഇത്രയും നല്ല 2.5 വർഷം നിന്നൊരു ചെറിയ സമയമൊന്നല്ല, അല്ലെ 2 കൊല്ലോ എത്രയായാലും അതൊരു ചെറിയ സമയമല്ല, ഇത്രയും നാളായിട്ടും അത് പറയാതിരിക്കുക. അപ്പൊ അവരെല്ലാരും കൂടി എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അതില് നൗഫലും കൂടിയിട്ട് ഒരു കാര്യം ആലോചിക്കണം, എന്തുകൊണ്ടാണ് എല്ലാരും ഈ പറയണ്ട എന്ന് വിചാരിക്കുകയും പേടിക്കുകയും ചെയ്തത്? നൗഫലിനുള്ള ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ കാരണമാണ്, അല്ലേ? അല്ലാതെ ഇതിൽ വലിയ കാരണം, ഇതില് ശരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നത് ആമിനയാണ്. ആമിന അതിൽ ദുഃഖിക്കുന്നുണ്ട്.
പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഇത്രയും അതായത് നൗഫൽ ഒരാളുടെ അടുത്ത് പറഞ്ഞില്ലെന്നുള്ളൊരു തെറ്റേ ആമിന ചെയ്തുള്ളൂ. പക്ഷേ ഇപ്പം ആമിന ചെയ്തിരിക്കുന്നത് നല്ലൊരു ഇമേജിലായിരുന്നു ആമിന, ഇവിടെ ഏറ്റവും നല്ല കപ്പിൾ എന്നുള്ളൊരു ഇമേജിലായിരുന്നു. ആ ഇമേജ് പോലും ബ്രേക്ക് ചെയ്യുമെന്ന് ഓർക്കാതെ ഇത്രയും ലക്ഷക്കണക്കിന് ഏഷ്യാനെറ്റിൻ്റെ ലോകമെമ്പാടുമുള്ള വ്യൂവേഴ്സിൻ്റെ മുൻപിൽ സ്വന്തം തെറ്റേറ്റ് പറഞ്ഞ് നൗഫലിനോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ആമിന, അല്ലേ? എക്സാക്ട്ലി. അപ്പൊ എല്ലാരും അത് സപ്പോർട്ട് ചെയ്യണ്ടേ? ഇപ്പോ സത്യം പറയാൻ പാടില്ല. പറയാൻ എന്തെങ്കിലും ഉണ്ടോ, സീക്രറ്റ്സ് ഉണ്ടോ എന്ന് പറയുന്ന ചോദിക്കുമ്പോ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകാൻ ഇങ്ങനെ സിമ്പിൾ. പക്ഷേ ഷീസ് ബീൻ ലൈക്ക് അത് മനസ്സിലിട്ട് ഈവൻ ഷീസ് ബീൻ ഗോയിങ് ത്രൂ അത് അങ്ങനെ 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 അവള് കൊന്നോണ്ടിരിക്കുന്നത്. സോ ഷീ വോൺസ് ടു റിലീവ്, ഷീ വോൺസ് ടു ടെൽ ഇറ്റ് സംഹൗ. നിങ്ങൾക്ക് പറയണം, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് മാപ്പോ ചോദിക്കണം. ചോദിച്ചു ഓൾറെഡി, അമ്മയോട് മാപ്പോ ചോദിച്ചു, ബട്ട് സ്റ്റിൽ ഷീ വോൺസ് ടു ടെൽ യു, ലെറ്റ് യു നോ. സോ അത് അത് അതൊരു ചെറിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് ഒന്നുമില്ല, സീക്രറ്റ്സ് ഒന്നുമില്ല, ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോവാമല്ലോ. ഇല്ല, അത് ചെയ്തില്ല അമിന. ഷീ വോണ്ട് ടു ടെൽ ദാറ്റ്, ഷീ റിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ തന്നെ റിയലൈസ് ചെയ്തു, മാപ്പ് ചോദിച്ചു. അപ്പം എല്ലാവരും ചേർന്ന് പറഞ്ഞത്. വേറൊരു ചെറിയ ഇതും കൂടിയുണ്ട്. അതായത് ആദ്യം നമ്മൾ പേടിച്ചിട്ട് പറയാതിരുന്നു, കാരണം ഓൾറെഡി ദുബായിലായിരുന്നു, അപ്പം പിന്നെ പറഞ്ഞില്ല. പിന്നെ പിന്നെ നാട്ടിൽ വന്ന് പറയുമ്പോഴൊരു പേടി എന്ന് വെച്ചാൽ ഇത്രയും നാൾ നീ എന്താ പറയാതിരുന്നത്? അതെ, പലപ്പോഴും ഇങ്ങനെ പറയാൻ വന്നിട്ടുണ്ടാവും. അപ്പോഴും ഇത്രയും നാള് പറയാതിരുന്നോണ്ട് ഇനി പറഞ്ഞ് ഒരു നല്ല സന്തോഷം ചീത്തയാക്കണ്ടെന്നുള്ളൊരു ചിന്തയും കൂടി ആമിനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നൗഫൽ ഇത്രയധികം, പിന്നെ ഇവിടെ ആയതുകൊണ്ട് പ്രതികരണത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവുമെന്ന് ആമിനിക്ക് ഉറപ്പുണ്ട് അല്ലേ? അതെ. ആ വേറെ അടിപിടി കത്തിക്കുത്തി കേസുകളൊന്നും എന്തായാലും ഇവിടെ വെച്ചിണ്ടാവില്ല. നൗഫൽ, നമ്മളൊരു മത്സരത്തിലാണ് നിൽക്കുന്നത് നൗഫൽ. എനിക്കറിയാം, എന്റെ വീട്ടിലായാലും അയലോക്കത്തായാലും എവിടെയായാലും പുതിയ ചെറുപ്പക്കാര് ഭാര്യമാര് വരുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിൽ അവർ കാണിക്കുന്ന ഒരു പോസസീവ്നെസ് ഉണ്ട്. ഗ്രാൻഡ് പേരൻസ് വന്നിട്ട് ഇന്റർഫിയർ ചെയ്യുമ്പോൾ അവരുടെ കുട്ടിയാണെന്നുള്ളൊരു സ്വാർത്ഥത, ഒരു പക്ഷേ കുറെ വർഷങ്ങൾ കഴിയുമ്പം അവർക്കും കുട്ടികളൊക്കെ ആയി മെച്ചുവേർഡ് ആകുമ്പോഴായിരിക്കും ഇവർക്കുള്ള അധികാരത്തെ കുറിച്ച് അവർ ബോധവതികളോ ബോധവാന്മാരോ ഒക്കെ ആവുന്നത്. ഓക്കെ, അത് ആ പ്രായത്തിന് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല. ആമിനയ്ക്ക് പറ്റിയ തെറ്റാണ്, അത് ആമിനെ അംഗീകരിച്ചു, ആമിനെ ക്ഷമ പറഞ്ഞു. പിന്നെ നൗഫലിനോട് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വിദൂരതയിലൊരു ഹഗ് ഉണ്ട്. കാരണം അമ്മയ്ക്ക് വേദനിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം എനിക്കും ഭയങ്കരമായിട്ട് വിഷമം വന്നൊരു മൊമെന്റ് അത്. കാരണം എന്റെ അമ്മയ്ക്ക് ഞാൻ കാരണം വേദനിച്ചു എന്നോ, ലോകത്തിൽ ഞാൻ അല്ല, സത്യം അത് അംഗീകരിക്കുന്നു. ആ വിഷമം ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് അതിന്. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താ, ആ തെറ്റ് നവ്യ പറഞ്ഞ പോലെ ആ തെറ്റിനെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഒന്ന് നമ്മൾ വേറൊരു രീതി ചിന്തിക്കാം. അമ്മയെടുക്കൽ അങ്ങനെ പറഞ്ഞുപോയി, അത് അന്നേരത്തെ പച്ചയ മലയാളത്തിൽ പറഞ്ഞ വിവരക്കേട് കൊണ്ട് പറ്റിയത്. ആ വിവരക്കേടിന്റെ ആ ഒരു ഭാരം ഭയങ്കര രണ്ടര വർഷമായിട്ട് പുള്ളിക്കാരി ഉള്ളിൽ കൊണ്ട് നടക്കുക. ഇത് കഴിഞ്ഞത് കൺഫസ് ചെയ്തില്ലേ, ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ല, അത് കൺഫഷൻ ത്രൂ മീഡിയ വഴക്കിട്ട് ഒച്ച വെച്ചങ്ങ് തീരും. അപ്പം ഇതങ്ങനെ അല്ലല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നത്, ബിക്കോസ് വി ലവ് ബോത്ത് ഓഫ് യു. നിങ്ങളുടെ വലിപ്പം ഇനി നിങ്ങൾ കാണിക്കണം. ചെയ്ത തെറ്റ് പുള്ളിക്കാരി അംഗീകരിച്ചു, ഇനി നിങ്ങളുടെ വലിപ്പം കാണിക്കണം. അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഒരിക്കലും ഉപദേശിക്കാൻ മാത്രമല്ല, അത് നിങ്ങളുടെ വികാരമാണ്. അതിനെ ചാനലും ആൾക്കാരും ആ രീതിയിലേ കാണത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നൗഫലെ, നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് സ്നേഹം അമ്മയെടുത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അത് പ്രതികരിക്കണം. നിങ്ങൾ അത് നിങ്ങൾ സത്യസന്ധമായിട്ട് പെരുമാറിയത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ആ പെരുമാറിയ നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം നിങ്ങൾ കാണിക്കണം. അതിന് ആമിനയ്ക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് ഒരു നല്ല കെട്ടിപ്പിടുത്തം, ഒരു നല്ലൊരു ഉമ്മ കൊടുക്കണം. എല്ലാ പ്രശ്നങ്ങളും തീർന്നു തീർന്നു അയ്യോ. പിന്നെ നൗഫലേ, എനിക്ക് ഞാൻ നൗഫലിന്റെ അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് വളരെ വലിയ മനസ്സായിട്ടോ അമ്മയുടെ. കാരണം ഒരു മകന്റെ ജീവിതം നന്നാകാൻ വേണ്ടി അമ്മയ്ക്ക്, ഞാൻ ക്യാമറയിൽ നോക്കി പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം സ്വന്തം മകന്റെ ജീവിതം നശിക്കരുതെന്ന് വിചാരിച്ച അമ്മ ഇത്രയും വലിയൊരു മനസ്സ് കാണിച്ചതിന് ദൈവം അമ്മയുടെ കൂടെ ഉണ്ട്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും സൂചിക്കുന്ന നേരം ഈ സെഗ്മെന്റ് ആമിനിയ, ഒരു വലിയൊരു ഭാരം പോയി കിട്ടി അല്ലേ. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സാണ് നൗഫലിനുള്ളത്. ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക്.